ഇറ്റലിക്കാർക്ക് ജ്യോതിഷത്തിൽ വലിയ വിശ്വാസമില്ലെങ്കിലും ഇപ്പോൾ ഒരു ഭാരത സ്ത്രീയുടെ ചാരിതയും അതുപോലെ തന്നെ സംസ്കാരവും ഉൾക്കൊള്ളുന്നതുകൊണ്ട് സോണിയ നമുക്കൊരു ഭാരത സ്ത്രീ തന്നെയാണ് ഇപ്പോൾ അവർക്ക് 7-2 ശനിയാണെന്ന് തോന്നുന്നു കുറേ കാലമായി ഈ ശനി കൂടെ നടക്കുകയാണ് 21-ാം തീയതി ഇഡി അവരെ വിളിച്ചിരിക്കുകയാണ് നാഷണൽ ഹെറാൾഡ് കേസിനുമായി ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങളായി ഇഡി വിളിക്കുന്നു അവർ പോകുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ 21-ാം തീയതി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും മാഡം വന്നേ പറ്റുള്ളൂ എന്ന് അവസാനമായി ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ 21-ാം തീയതി സോണിയ ഇഡിയുടെ മുമ്പിൽ ഹാജരാകുന്ന ദിവസം തന്നെ ദേശവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം വളരെ രസകരമായ ഒരു കാര്യം ഈ സോണിയെ ഇഡി വിളിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും 21-ാം തീയതി പ്രക്ഷോഭം ഏത് തരത്തിലാകണം എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യാനായി ഇന്ന് ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ സീനിയർ നേതാക്കന്മാരുടെ ഒരു ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിൽ നമ്മുടെ രാഹുൽ ഇല്ല രാഹുൽ യൂറോപ്പിലേക്ക് പോയിരിക്കുന്നു യൂറോപ്പിൽ പോയത് സുഖവാസത്തിനെന്നാണ് പറയുന്നത് അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി പോയി എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് എന്തോ ആയിക്കോട്ടെ പക്ഷേ അമ്മയുടെ കൂടെ അനുവാദമില്ലാതെ തീർച്ചയായിട്ടും രാഹുൽ യൂറോപ്പിലേക്ക് പോവില്ല ഇവിടുന്ന് കൂടെ ആരും പോകുന്നില്ല എങ്കിൽ പോലും വഴിയിൽ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലുമൊക്കെ കൂട്ടുകാരുണ്ടാവും വല്ല നൈറ്റ് ക്ലബിലൊക്കെ നമുക്ക് രാഹുൽ ഇരിക്കുന്ന പടം നേപ്പാളിൽ ചെന്നതുപോലെ നമുക്ക് ആരെങ്കിലുമൊക്കെ എടുത്ത് അയച്ചുതരികയും ചെയ്യും അതവിടെ നിന്നോട്ടെ പക്ഷേ അയാളുടെ അമ്മയെ ഈടി ചോദ്യം ചെയ്യുകയും അത് കോൺഗ്രസ് ഇവിടെ പ്രതിഷേധിക്കുകയും അതിനെക്കുറിച്ച് എങ്ങനെ പ്രതിഷേധം സംഘടിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു നല്ലൊരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗൗരവമേറിയ ഒരു ചർച്ച നടക്കേണ്ട ഒരു സമയത്ത് രാഹുൽ അമ്മയെ വിട്ടുപോയത് ശരിയായോ ഇല്ലേ എന്നുള്ളതും ഇവിടെ ഒരു ചർച്ചാ വിഷയമാണ് നേരത്തെ നമുക്കറിയാം ഇത്തരം സുപ്രധാനമായ കാര്യങ്ങൾ വരുമ്പോൾ രാഹുൽ ഉണ്ടാവില്ല തിരഞ്ഞെടുപ്പ് അടുത്ത് വരട്ടെ വല്ല സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വരട്ടെ അല്ലെങ്കിൽ ദേശീയ തലത്തിലെ തിരഞ്ഞെടുപ്പ് വരട്ടെ രാഹുൽ ഉണ്ടാവില്ല രാഹുൽ സ്ഥലപ്പെടും തിരഞ്ഞെടുപ്പുകളെന്ന് മാത്രമല്ല പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലെത്തിയാലും സീനിയർ നേതാക്കന്മാർ കോൺഗ്രസ്സിലേക്ക് നിന്ന് വിട്ടുപോയി ബി ജെ പിയിൽ ചേക്കേറിയാലും മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ കുഴപ്പമുണ്ടായാലും ഗോവയിൽ ഇപ്പോൾ വിലപേശന നടക്കുകയാണ് എം എൽ എമാരെ ഇതൊക്കെ നടക്കുമ്പോഴും രാഹുൽ ഇതൊന്നും പ്രശ്നമല്ല രാഹുലാണ് ഇപ്പോഴും അവസാന വാക്ക് കോൺഗ്രസിൻ്റെ കാരണം സോണിയയ്ക്ക് ആരോഗ്യപരമായ അവർക്ക് ഇപ്പോൾ വീക്കാണ് അതുകൊണ്ട് രാഹുലാണ് ഇപ്പോഴും അവസാന വാക്ക് ആരൊക്കെ എന്തൊക്കെ തീരുമാനം ഇവിടെ എടുത്താലും അവസാനം രാഹുലിൻ്റെ കൂടി അനുവാദത്തോടെ മാത്രമേ അത് ഇമ്പ്ലിമെൻ്റാനോ നടപ്പാക്കാനോ അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് പോകാനോ കഴിയുള്ളൂ അങ്ങനെയാണ് രാഹുലിൻ്റെ ഇപ്പോഴത്തെ പാർട്ടിയിലെ സ്ഥാനം രാഹുലിനെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ രാഹുലിന് പകരം വേറൊരാളെ കണ്ടുപിടിക്കാനോ ഇന്ന് കോൺഗ്രസ് ശേഷിയില്ല പണ്ടേ ദുർബല പിന്നെ ഗർഭിണിയും എന്ന് പറഞ്ഞ പോലെയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു പുതിയ നേതൃത്വം വരാൻ കോൺഗ്രസ്സുകാർ തന്നെ അനുവദിക്കുകയില്ല നെഹ്റു കുടുംബം ഇല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ള മട്ടിലാണ് പലരുടെയും പ്രസ്താവനയും മറ്റും മറിച്ചുമൊക്കെ പക്ഷേ കെ സി വേണുഗോപാലിനെ പോലെ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാവാൻ ത്രാണിയും ഗൽപ്പും ശേഷിയുമൊക്കെ ഉള്ള ആളുകളെ മാറ്റി നിർത്തിയിട്ടാണ് ഇപ്പോൾ രാഹുൽ വീണ്ടും അവിടെ ഇരിക്കുന്നത് കെ സി വേണുഗോപാലാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണമുണ്ടായിരുന്നു അയാളെപ്പോഴും ഇന്ത്യയെ കാണും വലുതായിട്ട് ലോകസഞ്ചാരം നടത്തുന്ന ഒരു നേതാവല്ല അപ്പോൾ അതുകൊണ്ട് അതുപോലും കോൺഗ്രസ്സുകാർ ചെയ്യാതെ ഇങ്ങനെ രാഹുലിനെ കയറൂരി വിടുകയും പാർട്ടിയുടെ സ്ഥാനം രാഹുലിന് കൊടുക്കുകയും ചെയ്യുന്ന ഈ വിരോധാഭാസം എന്ന് അവസാനിക്കും എന്ന് ആർക്കും അറിയില്ല എന്തായാലും പാർട്ടി രക്ഷപ്പെടണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സുകാർ തന്നെയാണ് അത് രാഹുലിനെ മുന്നേ നിർത്തണോ അതോ രാഹുലിനെ പുറകെ നിർത്തണോ എന്നുള്ളത് തീരുമാനിക്കുന്നു കോൺഗ്രസ്സുകാർ തന്നെ സ്വയം കുഴി തോണ്ട് ആണല്ലോ എന്നുള്ളൊരു സമാധാനമാണ് മറ്റ് പാർട്ടികൾക്ക് ഇവിടെ കാണാനുള്ളത്